കൊളറാഡോ സുപ്രീം കോടതിയുടെ നിയമപ്രകാരം ഹോൾഡിംഗ് ഓഫീസിൽ നിന്ന് ട്രംപിനെ അയോഗ്യനാക്കിയിരിക്കുകയാണ്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് കലാപത്തിൽ ഏർപ്പെട്ടുവെന്ന വിധി കൊളറാഡോയ്ക്ക് മാത്രമേ ബാധകമാകൂ. യു എസ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ പദ്ധതിയിട്ടിരുന്നതായി അദ്ദേഹത്തിന്റെ പ്രചാരണവുമുണ്ട്. എന്തായാലും വിശദാംശങ്ങൾ പരിശോധിക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണേന്ദു. കൊളറാഡോ സുപ്രീം കോടതിയാണ് ട്രംപിനെ ബാലറ്റിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് വീണ്ടും അധികാരം വഹിക്കുന്നതിൽ നിന്ന് അയോഗ്യനാണെന്ന് കൊളറാഡോയിലെ സുപ്രീം കോടതി ചൊവ്വാഴ്ച വിധിച്ചു. കാരണം ജനുവരി 6 ക്യാപിറ്റോൾ ആക്രമണത്തിന് ഇടയാക്കിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ട്രംപ് കലാപത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതാണ്. 14 ഭേദഗതിയിലെ സെക്ഷൻ 3 ഭരണഘടനയെ പിന്തുണയ്ക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അതിനെതിരായ കലാപത്തിൽ ഏർപ്പെടുന്ന ആളുകളെ അയോഗ്യരാക്കുന്നു. ഇത് ട്രംപിന് ബാധകമാണെന്ന് കൊളറാഡോ സുപ്രീം കോടതി പറയുന്നു. സംസ്ഥാനത്തിന്റെ റിപ്പബ്ലിക്കൻ പ്രൈമറി ബാലറ്റിൽ നിന്ന് ട്രംപിന്റെ പേര് ഒഴിവാക്കാൻ കൊളറാഡോ സ്റ്റേറ്റ് സെക്രട്ടറിയോട് ഈ വിധി നിർദ്ദേശിക്കുന്നു. പക്ഷേ ഇത് പൊതു തെരഞ്ഞെടുപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ തീരുമാനത്തിനെതിരെ യു എസ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സാധ്യതയുള്ളതിനാൽ കൊളറാഡോ ജസ്റ്റിസുമാർ വിധി ജനുവരി 4 വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ ട്രംപ് അപ്പീൽ നൽകുകയാണെങ്കിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുന്നത് വരെ ഈ വിധി തടഞ്ഞുവെക്കൽ തുടരും. ചൊവ്വാഴ്ചത്തെ വിധി കൊളറാഡോയ്ക്ക് മാത്രം ബാധകമാണെങ്കിലും എല്ലാ 50 സ്റ്റേറ്റ്സിനും തീരുമാനിക്കാൻ രാജ്യത്തെ പരമോന്നത കോടതിയെ നിർബന്ധിച്ചേക്കാം. ജസ്റ്റിസുമാർ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഓഫീസിൽ സ്വീകരിച്ച നടപടികൾക്ക് ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് മുക്തനാണോ എന്നതും, ഫെഡറൽ ജസ്റ്റിസുമാർ ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഓഫീസിൽ സ്വീകരിച്ച നടപടികൾക്ക് ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് മുക്തനാണോ എന്നതും, ജനുവരി 6 അദ്ദേഹത്തിന്റെ കേസിന്റെ കേന്ദ്രമായ തടസ്സം, ചാർജിന്റെ വ്യാപ്തി ഉൾപ്പെടെ എല്ലാം ഈ ജഡ്ജിംഗ് പാനൽ സമ്മതിച്ചതോ തീരുമാനിക്കാൻ സാധ്യതയുള്ളതോ ആയ ട്രംപുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ കാര്യങ്ങളും ചേരും. യു എസ് സുപ്രീം കോടതിക്ക് 6 മുതൽ 3 വരെ യാഥാസ്ഥിതിക ഭൂരിപക്ഷമുണ്ട്. 3 ജസ്റ്റിസുമാരെ ട്രംപ് തന്നെ നിയമിച്ചു. അത് ഇതിനകം തന്നെ അസാധാരണമായ രാഷ്ട്രീയ സമ്മർദ്ദത്തിനും അതിന്റെ വിധികൾക്കും ജസ്റ്റിസുമാരുടെ ധാർമ്മികതയ്ക്കും വിധേയമാണ്. ചൊവ്വാഴ്ചത്തെ വിധി ചരിത്രപരവും ന്യായയുക്തവും മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ ആവശ്യമായത് ആണെന്നാണ് വാഷിംഗ്ടണിലെ സിറ്റിസൺസ് ഫോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സിന്റെ പ്രസിഡന്റ് നോഹ ബുക്ക്ബൈൻഡർ പറഞ്ഞത്. കൊളറാഡോയിലെ ട്രംപിനെ അയോഗ്യനാക്കാൻ ശ്രമിക്കുന്ന വോട്ടർമാരെ നോഹയുടെ സംഘടന പ്രതിനിധീകരിക്കുന്നു. അതേസമയം വിധികൾക്കെതിരെ പതിവായി ആക്ഷേപിക്കുന്ന ട്രംപ് തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം അയോവയിലെ വാട്ടർലൂവിൽ നടത്തിയ പ്രസംഗത്തിൽ കൊളറാഡോ സുപ്രീം കോടതി തീരുമാനത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രചാരണം ഇതിനകം തന്നെ ധനസമാഹരണത്തിലായി. ട്രംപിന്റെ വോട്ടുകൾ അസാധുവാക്കാൻ ഡെമോക്രാറ്റുകൾ ശ്രമിക്കുന്നതായി അദ്ദേഹത്തിന്റെ അനുയായികൾ കുറ്റപ്പെടുത്തുകയും ബാലറ്റിൽ ട്രംപിന്റെ സ്ഥാനം സംരക്ഷിക്കാൻ സഹായിക്കുന്നതിന് സംഭാവനകൾ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ കേസ് നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. 1, 2020 തിരഞ്ഞെടുപ്പിന്റെ സർട്ടിഫിക്കേഷൻ നിർത്താൻ ശ്രമിച്ചുകൊണ്ട് 2021 ജനുവരി 6 ട്രംപ് അനുകൂലികൾ ക്യാപിറ്റലിൽ ഇരച്ചു കയറിയത് ഒരു കലാപമായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിനു മുമ്പ് ട്രംപിന്റെ അനുയായികൾക്കുള്ള സന്ദേശങ്ങളിലൂടെയും അന്നേ ദിവസം രാവിലെ നടത്തിയ പ്രസംഗത്തിലൂടെയും ആക്രമണ സമയത്ത് തന്റെ ട്വിറ്റർ പോസ്റ്റിലൂടെയും ട്രംപ് ആ കലാപത്തിൽ ഏർപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ നടപടിയില്ലാതെ 14 ഭേദഗതിയിലെ സെഷൻ 3 നടപ്പിലാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ? കൂടാതെ സെക്ഷൻ 3 പ്രസിഡന്റ് സ്ഥാനത്തിന് ബാധകമാണോ? കൊളറാഡോയിലെ ജില്ലാ കോടതി വിധി പുറപ്പെടുവിച്ച ജഡ്ജി സാറ ബി വാലസ് അവസാനത്തെ ചോദ്യം ഒഴികെ മറ്റെല്ലാത്തിനും അതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 3 നിരവധി ഓഫീസുകൾ കണക്കാക്കുന്നു, പക്ഷെ പ്രസിഡൻസി അല്ല. കൂടാതെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ എണ്ണപ്പെട്ട ഓഫീസുകളുടെ സത്യപ്രതിജ്ഞയിൽ നിന്ന് വ്യത്യസ്തമായി പറഞ്ഞിരിക്കുന്നതിനാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഉദ്യോഗസ്ഥർ എന്ന വിശാലമായ വാചകം പ്രസിഡൻസി ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ജഡ്ജി വാലസ് വിശദീകരിച്ചു.